عليكم ورحمة الله تعالى وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فلشد رمضان ما ستل نام تينا كرم كرم الله سبحانه وتعالى نمل لنم كما അതുപോലെ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ മഹാ വിപത്തിൽ നിന്നും അള്ളാഹു സുബാൻഹു വാല വിമുക്തി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഡ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയുണ്ടായി ഹംസും ഇബാദ നോട്ടങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ ഇബാദത്താണെന്ന് ഹബീബായ സന്നല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആ നോട്ടങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഏതൊക്കെയാണ് ആ നോ നേട്ടങ്ങൾ അള്ളാൻ്റെ ഒന്നാമതായി പറയുന്നു പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കലാണ് ഏറ്റവും വലിയ ഇബാദത്ത് പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുക എന്നത് ഒരു ഇബാദത്താണ് നമുക്കറിയാം ഇത് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ മാസമാണ് ഷെഹറു റമദാൻ അല്ല ഈ മുൻജിലഫീഹ് ഖുർആൻ എന്നല്ലേ അള്ളാഹു സുബാൻ അവൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലേക്ക് പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നാം കൂടുതലായി ഓതി ഓ ഓതനെങ്കിൽ ഓദ അല്ലെങ്കിൽ നോക്കിയിരിക്കെയെങ്കിലും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ എന്താ മഹാന്മാരായ സ്വഹാപത്വങ്ങളൊക്കെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഒരുപാട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആാനിലേക്ക് ധാരാളമായി നോക്കിയിരുന്നവരാണ് മഹാനായ ഇമാമുനബിയാഹു പറയുന്നതായി കാണാം കാനൂനം പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നത് അവർക്ക് മഹാന്മാരായ സ്വഹാബത്തുകൾക്ക് വളരെയധികം വെറുപ്പുള്ള ഒരു സംഗതിയാണെന്ന് മഹാനായ ഇമാമുനൻ നബബി റസിയുള്ള പറയുകയാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിലേക്ക് നാം വളരെ കുറേ നേരം നോക്കിയിരിക്കണം അതിനും വലിയ മഹത്വമുണ്ട് അതിന് അതും ഒരു ഇബാദത്താണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാന്മാരുടെ മഹാന്മാരായ സഹാബത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരും നമ്മളെപ്പോലത്തെ സാധാ മനുഷ്യന്മാർ തന്നെയാണ് പക്ഷേ നമ്മളിൽ നമുക്ക് അവർ അവരെനേക്കാൾ കൂടുതൽ സൗകര്യം നമുക്കാണ് അന്ന് മഹാന്മാരായ സഹാബത്വങ്ങളെ കാലത്ത് പരിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടിയതുപോലെ ക്രോഡീകരിച്ച് കിട്ടിയിട്ടില്ല അവർക്ക് പരിശുദ്ധ ഖുർആൻ നോക്കി വായിച്ചിരുന്നത് തോലുകളിലോ അതുപോലെ തന്നെ എല്ലാം മരങ്ങളിലെല്ലാം അവർ എഴുതി വെച്ചിരുന്ന ആ ഖുർആൻ ഖുർആാനെടുത്തുകൊണ്ടാണ് അവർ ആ ഇബാദത്ത് ചെയ്തിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയധികം അല്ലാഹു അലൈഹി വ വ വ ആലിഹി അസ്ഹാബിഹി സല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇലാ വാലിദൈനി മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ അതൊരു ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ മാതാപിതാക്കൾ ഇന്ന് നമ്മ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നവർ തല്ലുന്നവർ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടാക്കുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹ് റസൂന് സന്നാഹ്ല മതങ്ങൾ പഠിപ്പിച്ചത് മുഖത്തേക്ക് മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ എന്നാണ് ഹബീബായ സുഹുനിയൽ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത് കാണാം എന്താണ് തൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്ത് നോക്കിയിരിക്കൽ ഇരിക്കുന്നതിന് ഇരിക്കുകയും ചെയ്താൽ അവന് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടെന്നാണ് ഹബീബായ സുന്നാഹുനസ് മതങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ ഒരു സുഹാബി അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുകയുണ്ടായി സൂല ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ നൂറ് വട്ടം ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണെങ്കിലോ ആ സമയത്ത് അള്ളാൻ്റെ റസൂലാഹുനൈവ് മതങ്ങൾ പറഞ്ഞത് ലക്കാത്ത നിങ്ങൾക്ക് നൂറ് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടെന്നാണ് ഹബീബായ സുല്ലാഹുനൈവിൽ മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇതിൻ്റെ അർത്ഥം ഹജ്ജ് ചെയ്യണ്ട എന്നല്ല ഹജ്ജിൻ്റെ ഹജ്ജ് ചെയ്തതായ പ്രതിഫലം അതിൻ്റെ മഹത്വത്തെ എടുത്ത് കാണിക്കുകയാണ് അള്ളാഹുൻ്റെ മതങ്ങൾ അള്ളാഹു സുബാഹ നല്ല രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളുമായി പഠിപ്പിച്ചത് അന്നൽ കയബയിലേക്ക് നോക്കിയിരിക്കലാണ് ആ ഒരു പുണ്യകർമ്മം നാം കഴബയിലേക്ക് നോക്കിയിരിക്കൽ വളരെയധികം മഹത്വമുള്ള ഒരു ഇബാതത്തായി അള്ളാ നറസൂണ് അലൈഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ സൊഹാബക്ക് സുഹാബാക്കളുടെ ജീവിതം പഠി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവർ ഫുൾ ടൈം അവർക്കൊഴിവുള്ള എല്ലാ സമയവും പരിശുദ്ധ കഴിവയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതുപോലെ അവർ ഉറക്കം വരുന്നത് വരെ രാത്രി സമയങ്ങളിൽ ഉറക്കം വരുന്നത് വരെ കഴിവാലയം ഇങ്ങനെ കണ്ടുകൊണ്ട് അവർ ആ കാര്യങ്ങളെല്ലാം ആ ഇപാതത്തെല്ലാം അവർ കരസ്ഥമാക്കിയെടുക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ നാം നമ്മളെ ഈ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഹജ്ജിന് പോകുന്നവർ ഒരുപാടുണ്ട് പക്ഷേ അവർ അവരുടെ അവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് ദുരാഹകൾ ചെയ്തുകൊണ്ട് ഒരുപാട് ധർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടാണ് അവർ കാബാലയത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ കാബാലയത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കായാലയത്തെ ബാക്കിലാക്കി സെൽഫി എടുക്കുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട് അതൊക്കെ ഒരു അദബ് അദബുകേടാണ് അള്ളാഹു സുബാന നല്ല രൂപത്തിൽ കഴപ കാണാൻ ഹജ്ജ് ഹജ്ജമറകൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുൻ്റെ മതങ്ങൾ നാലാമതായി നമ്മെ പഠിപ്പിക്കുന്നത് ഇലാ വെള്ളത്തിലേക്ക് നോക്കലും ഇബാദത്താണ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അനൈ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ജംസം വെള്ളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അങ്ങനത്തെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടാണ് അവർ കാഴാലയത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ കാബാലയത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കാബാലയത്തെ ബാക്കിലാക്കി സെൽഫി എടുക്കുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട് അതൊക്കെ ഒരു അദബ് അദബ് അദബുകേടാണ് അള്ളാഹു സുബഹാന ഹത്താല നല്ല രൂപത്തിൽ കഴപ കഴപ കാണാൻ ഹജ്ജ് മറകൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുന്റെ അലൈഹി വസല്ലം മതങ്ങൾ നാലാമതായി നമ്മെ പഠിപ്പിക്കുന്നത് ഇലാ സംസം വെള്ളത്തിലേക്ക് നോക്കലും ഇബാദത്താണ് നബി മുഹമ്മദ് മുസ്തഫ സാഹുനു വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ജംസം വെള്ളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ ചെയ്താൽ അത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിനും പ്രതിഫലമുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുനു വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാമതായി അള്ളാൻ്റെ സന്നാഹുനൈവ് വസ്ല്ല മതങ്ങൾ എണ്ണിപ്പറഞ്ഞത് നെല്ലറു അൻ ഇലാവിൻ ആലിമി ഒരു ആലിമായ ഒരു പണ്ഡിതൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക എന്നത് വലിയൊരു വിഭാഗത്താണ് അള്ളാഹു സുബാന പണ്ഡിതന്മാരെ മുഖത്ത് നോക്കിയിരിക്കാൻ അൽ അതുപോലെ തന്നെ പരിശുദ്ധ കാബാലയം ഒരുപാട് നേരം കാണാൻ അതുപോലെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കാൻ പരിശുദ്ധ ഖുർആാൻ ഒരുപാട് നോക്കി ഹത്തുമുകൾ പൂർത്തിയാക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു